നരേന്ദ്രമോദി അല്ല, നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാട് ഗുജറാത്ത് അത് ഉപേക്ഷിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചില്ല? നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ വക്താവാണ്, ചാനലുകളിലൊക്കെ വന്ന് ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് ചോദിച്ചാൽ ഷമാ മുഹമ്മദോ അതാര് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ശരി, അതെന്തെങ്കിലും ആവട്ടെ, പങ്കെടുക്കുന്നവരുടെയും അതേപോലെ തന്നെ കാണുന്നവരുടെയും ഒരേപോലെ തന്നെ കിളി പറത്തിവിടാൻ പ്രത്യേകമായിട്ടുള്ള കഴിവുള്ള വ്യക്തിയാണ് ഈ ഷമാ മുഹമ്മദ്. പറയുന്നത് എന്താണ് എന്ന് അവർക്ക് തന്നെ വലിയ ബോധ്യമില്ല. അപ്പോൾ പിന്നെ കേൾക്കുന്നവരുടെയും പങ്കെടുക്കുന്നവരുടെയും കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു ചാനലുകളിൽ. അത് രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ സീറ്റിനെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹം രണ്ട് സീറ്റിലോ മൂന്ന് സീറ്റിലോ ഒന്ന് മത്സരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ വയനാട്ടിലെ തൻ്റെ സമ്മതിദായകരോട് ഈ വിവരം ഒളിച്ചു വെച്ചിട്ടാണ് താൻ രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്ന് ഒരിടത്തും അദ്ദേഹം പറയുകയുണ്ടായില്ല. അഥവാ ഇനി മത്സരിച്ചാലും അത് അമേഠിയിലായിരിക്കും എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്. അപ്പോഴാണ് അമേഠിയിൽ അദ്ദേഹം നിൽക്കുന്നില്ല, പകരം മറ്റൊരു കുടുംബ മണ്ഡലമായിട്ടുള്ള റായ്ബ്രേലിയിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുന്നു. അത് ഉറപ്പിക്കുന്നു. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അമേഠിയിൽ മത്സരിക്കാതെ രാഹുൽ മറ്റൊരു കുടുംബ മണ്ഡലത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോൾ ക്ഷമ തിരിച്ച് മറുപടി പറയുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ മത്സരിക്കാത്തത് എന്നാണ്. എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഗുജറാത്തുകാർക്ക് നരേന്ദ്രമോദിയോട് ദേഷ്യമാണ്, പിണക്കമാണ്. അവിടെ മത്സരിക്കാത്തതുകൊണ്ട് അവരെത്ര വിഷമിക്കുന്നുണ്ട് എന്നറിയാമോ എന്നൊക്കെയാണ് ഈ ക്ഷമ പറയുന്നത്. എന്തുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി കാശ്മീരിൽ പോയി മത്സരിക്കുന്നില്ല? ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ആങ്കർ ക്ഷമയോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ സീറ്റ് തിരിച്ചു പിടിക്കാം എന്ന് വെച്ചുകൊണ്ട് അമേഠിയിൽ മത്സരിക്കാതെ സോണിയാഗാന്ധി മത്സരിച്ച റായ്ബ്രേലിയിൽ മത്സരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അവർ മറുപടിയായിട്ട് കൊടുത്തത് എന്തുകൊണ്ട് ഗുജറാത്തി ആയിട്ടുള്ള നരേന്ദ്രമോദി ഗുജറാത്തിൽ മത്സരിക്കുന്നില്ല, ഉത്തർപ്രദേശിൽ പോയി മത്സരിക്കുന്നു, 370 എടുത്ത് കളഞ്ഞതല്ലേ, കാശ്മീരിൽ പോയി മത്സരിച്ചുകൂടെ, എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കുന്നില്ല, ഇങ്ങനെ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പഴഞ്ഞാഴി എന്ന മറുപടിയാണ് കൊടുക്കുന്നത്. ഒടുവിൽ ആ ആങ്കർ തന്നെ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന മൊട്ട അരുണായിരുന്നു. എന്തായാലും ആ ഒരു സമയത്ത് വളരെ സംയനത്തോടെ തന്നെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അല്ലയോ ഷമാ മുഹമ്മദേ, നരേന്ദ്രമോദി 2014 രണ്ട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു. രണ്ടിടത്തും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ വഡോദര എന്ന അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ ആ മണ്ഡലം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടു വാരണാസി എന്ന സ്ഥലത്ത് മാത്രം മത്സരിക്കുന്നു. തുടർന്ന് 2019 അദ്ദേഹം രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചില്ല, ഒരേ ഒരു മണ്ഡലം മാത്രം. അദ്ദേഹത്തിന് അവിടെ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, അതിനാൽ രണ്ടാമതൊരു മണ്ഡലം കൂടി സെലക്ട് ചെയ്തില്ല, ഒറ്റ മണ്ഡലം മാത്രം കേന്ദ്രീകരിക്കുന്നു 2019. അവിടെയും വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നരേന്ദ്രമോദിയോട് ഗുജറാത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല, കേരളത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ കാശ്മീരിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. മറിച്ച് അതല്ല രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി. അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ജയം ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് വയനാട് കൂടി അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലായി അമേഠിയിൽ നിന്നാൽ തോറ്റുപോകുമെന്ന്. അതുകൊണ്ടാണ് മണ്ഡലത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട്, അതായത് വയനാടിനെ പറ്റി ഇപ്പോഴും എല്ലാവർക്കൊന്നും എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കാം. വയനാട് എന്ന മണ്ഡലത്തിൻ്റെ പേര് അതാണ് എങ്കിലും അവിടെ കോഴിക്കോടിൽ നിന്നുള്ള ഒരു നിയോജക മണ്ഡലമുണ്ട്, അതുപോലെ തന്നെ മലപ്പുറത്തുനിന്ന് രണ്ട് നിയോജക മണ്ഡലങ്ങൾ കൂടി ചേർന്നതാണ് വയനാട്. അങ്ങനെ വയനാട് ജില്ല മാത്രം കൂടാതെ തന്നെ മൂന്നോ നാലോ മണ്ഡലങ്ങൾ കോഴിക്കോട് നിന്നും മലപ്പുറത്തുനിന്നുമുണ്ട്. അങ്ങനെ ചില സാമുദായികമായിട്ടുള്ള പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് വയനാട് തിരഞ്ഞെടുത്തത്. അങ്ങനെ 2019 അദ്ദേഹം അമേഠിയിൽ പൊട്ടുന്നു, വയനാട് മാത്രം വിജയിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിന് മനസ്സിലായി വയനാട്ടിൽ ഒരുപക്ഷെ തോൽക്കുമെന്നല്ല, ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെന്ന്. അപ്പോഴും വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു പ്രചരണവും അല്ലെങ്കിൽ അവരുടെ ശക്തി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കൂടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ എന്താ സാധാരണ ആളുകൾ ചെയ്യുന്നത്? താൻ മത്സരിച്ച് തോറ്റ ഒരു മണ്ഡലത്തിൽ അവിടെ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്തത് ആ മണ്ഡലത്തിലോട്ട് പോയില്ല. അതിന് കാരണമായിട്ട് ക്ഷമ തന്നെ പറയുന്ന ഒരു കമന്റുണ്ട്. സ്മൃതി ഇറാനിയോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ല, അതുകൊണ്ട്
അപ്പുറത്തേക്ക് പോകുന്നത്. അത് എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. സ്മൃതി അവിടെ ജയിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ലത്രേ, അതുകൊണ്ട് വേറൊരാളെ കൊടുക്കുന്നു. താല്പര്യമില്ല എന്നല്ല അതിന് പറയേണ്ടത്, ആ ആളോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഭയമാണ്, അതിനാൽ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുത്തു എന്ന് ഈ അരുൺകുമാർ തന്നെ അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നല്ല രസമായിരുന്നു ഈ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഷെമാ മുഹമ്മദിൻ്റെ നിരവധി ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, തലയറിഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാതെ എന്തുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിച്ചില്ല, നരേന്ദ്രമോദി കാശ്മീരിൽ മത്സരിച്ചില്ല, നരേന്ദ്രമോദിയോട് ഗുജറാത്തുകൾക്ക് പിണക്കമാണ്, അവർക്ക് ദേഷ്യമാണ്, അവിടെ മത്സരിക്കാത്തത് കൊണ്ടെന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന ഒരു കോൺഗ്രസ് വക്താവിനെ, സത്യത്തിൽ രാഹുൽ ഗാന്ധിയും ഷെമാ മുഹമ്മദും ഒക്കെയാണ് ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് ഉറപ്പായിട്ടും പറയേണ്ടിയിരിക്കുന്നു. നല്ല കിളിപാറിയ ചർച്ച തന്നെയായിരുന്നു അത്. വെബ് ഡെസ്ക്, കർമാനൂസ്.